നമസ്കാരം. കഴിഞ്ഞുപോയ കാലത്തിന്റെ കഥകൾ ഹിമാലയ സാനുകളോട് ചേർന്നിരുന്നു കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഹിമാലയത്തിന്റെ പരിശുദ്ധിയിൽ വിശ്വാസികൾ തേടിയെത്തുന്ന ക്ഷേത്രങ്ങൾ ഹിമാലയത്തെ തേടി അറിയുവാനുള്ള യാത്രകൾക്ക് പറ്റിയ ഇടങ്ങളാണ്. തലമുറകളിൽ നിന്നും കൈമാറി വന്ന ആചാരങ്ങൾ ഇന്നും മുടക്കമില്ലാതെ പിന്തുടരുന്ന ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങൾ കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. ഇതാ നേപ്പാളിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട കുറച്ച് ക്ഷേത്രങ്ങൾ പരിചയപ്പെടാം. ഭാഗമതി നദിയുടെ ഇരുകരങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ ലോക പൈതൃക സംസ്കാരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രം ജീവിച്ചിരിക്കുന്നവരുടെ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 0.64 ഹെക്ടർ ഭൂമിയിൽ 500ഓളം ചെറിയ ക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. 4 വശങ്ങളിലുള്ള ഈ ശിവലിംഗത്തിൻ്റെ 4 മുഖങ്ങൾ 4 ദിക്കുകളിലേക്കും നോക്കുന്നു. പണ്ട് കാലം മുതൽ തന്നെ പല വിശ്വാസങ്ങളും ആചാരങ്ങളും ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. 4 പൂജാരികൾക്ക് മാത്രമേ വിഗ്രഹത്തെ സ്പർശിക്കുവാൻ സാധിക്കൂ. ഭട്ട് നിത്യകർമ്മം അനുഷ്ഠിക്കുകയും ശിവലിംഗത്തെ തൊടുകയും ചെയ്യുന്നു. അതേസമയം പൂജാ ചടങ്ങുകൾ നടത്താനോ ദേവനെ തൊടാനോ അനുവാദമില്ലാത്ത സഹായികളാണ് ഭണ്ഡാരിമാർ. അടുത്ത ജന്മത്തിലും മനുഷ്യനായി പുനർജനിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര പരിസരത്ത് ദഹിപ്പിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ വിശ്വാസം. നേപ്പാളിലെ പ്രത്യേകതകളുള്ള മറ്റൊരു ക്ഷേത്രമാണ് ബുദ്ധനീലകണ്ഠ ക്ഷേത്രം. വെള്ളത്തിൽ കുറച്ചുയർന്നു കിടക്കുന്ന കരിങ്കൽ വിഗ്രഹത്തിൽ പള്ളിയുറങ്ങുന്ന വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കാഠ്മണ്ഡു ജില്ലയിൽ ശിവപുരി മലയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഓപ്പൺ എയർ ടെമ്പിൾ കൂടിയാണ്. തുറന്ന നിലയിലുള്ള ഈ ക്ഷേത്രത്തിൽ അത്യപൂർവമായ പല വാസ്തുവിദ്യകളും ശില്പങ്ങളും കാണാം. നീലകണ്ഠമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടുത്തെ ശിവനെ ബുദ്ധനീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. 13 മീറ്റർ നീളമുള്ള തടാകത്തിൽ ഒറ്റക്കരിങ്കലിൽ കൊത്തിയ നിലയിലാണ് ഇവിടുത്തെ വിഗ്രഹമുള്ളത്. ഒറ്റക്കരിങ്കലിൽ കൊത്തിയ അനന്തനാഗത്തിൻ്റെ മുകളിൽ കിടക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹം ഇവിടെ മാത്രമേ കാണാൻ സാധിക്കൂ. കാഠ്മണ്ഡു നഗരത്തിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയുള്ള ഫാർഫിംഗ് ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ ദക്ഷിൺ കാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാളി ക്ഷേത്രം രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പ്രദേശത്തെ വിശ്വാസികളായ ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി മൃഗബലി നടക്കുന്ന ഈ ക്ഷേത്രം അത്തരത്തിലും പ്രസിദ്ധമാണ്. ചൊവ്വ ശനി ദിവസങ്ങളിലും ദസറ അല്ലെങ്കിൽ ദശൈൻ ഉത്സവങ്ങളിലുമാണ് ആട് ഉൾപ്പെടെയുള്ളവയെ കാളിക്കായി ബലി നൽകുക. നേപ്പാളിലെ ഏറ്റവും പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രമാണ് ഗോകർണ മഹാദേവ ക്ഷേത്രം. ഗോകർണ എന്നു പേരായ ഗ്രാമത്തിൽ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണ സിംഹാസനത്തിലിരിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും ആകർഷകമായ വിഗ്രഹമാണ് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലെ ഗോകർണ ഓൺസിയിൽ മരണമടഞ്ഞ പിതാക്കന്മാരെ ആദരിക്കാൻ ഭക്തർ ഗോകർണ മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്നു. ഹിന്ദുമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ഒരുപോലെ പാവനമായി കാണുന്ന ക്ഷേത്രമാണ് സ്വയംഭൂ ക്ഷേത്രം. താമേലിന് സമീപം കോണാകൃതിയിലുള്ള കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മങ്കി ടെമ്പിൾ എന്നും ഇതറിയപ്പെടുന്നു. 365 പടികൾ കയറി ചെന്നാൽ മാത്രമേ ക്ഷേത്ര സമുച്ചയത്തിന് മുകളിലെത്തുവാൻ സാധിക്കൂ. ബുദ്ധക്ഷേത്രം, പ്രാർത്ഥനാ ചക്രങ്ങൾ, പ്രധാന ക്ഷേത്ര കവാടത്തിന് ചുറ്റുമുള്ള നിരവധി ചെറിയ ക്ഷേത്രങ്ങൾ എന്നിവ ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. 2015-ലെ നേപ്പാൾ ഭൂകമ്പത്തിൽ സ്വയംഭൂ മന്ദിർ വലിയ നാശം നേരിട്ടെങ്കിലും ഇതിപ്പോഴും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഗം ബീഹാർ എന്നറിയപ്പെടുന്ന വജ്രയോഗിനി ക്ഷേത്രം കാഠ്മണ്ഡുവിലെ ശംഖു താഴ്വരയിൽ സാലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലുള്ള പ്രധാന ക്ഷേത്ര കെട്ടിടത്തിൽ സ്വസ്ഥാനി എന്ന പേരിലാണ് പ്രധാന ദേവതയായ വജ്രയോഗിനിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും വേറെയും ക്ഷേത്രങ്ങളും ഗുഹകളും കാണാം. സാലി നദിയിൽ പുണ്യസ്നാനം ചെയ്യാനും സ്വസ്ഥാനി പ്രതിഷ്ഠയെ ആരാധിക്കുവാനും മാഘമാസത്തിൽ ആളുകൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ ക്ഷേത്ര സമുച്ചയത്തിൽ വജ്രയോഗിനി മേള ആഘോഷിക്കുന്നു. മഹാവിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ള നേപ്പാളിലെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അന്നപൂർണ തീർത്ഥാടന പാതയിൽ സ്ഥിതി ചെയ്യുന്ന മുക്തിനാഥ ക്ഷേത്രം. യഥാർത്ഥത്തിൽ ഇതൊരു ശക്തിപീഠമാണ്. സതീദേവിയുടെ നെറ്റിവീണ ഇടമായാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 3710 മീറ്റർ ഉയരത്തിലുള്ള ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി 108 കാളകളുടെ മുഖങ്ങൾ ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നു. മുക്തിനാഥ് ക്ഷേത്രം ബുദ്ധമത അനുയായികൾക്കിടയിൽ മുക്തിനാഥ് ചുമ്മിങ് ഗ്യാറ്റ്സ എന്നും അറിയപ്പെടുന്നു. പാർവതി ദേവിയുടെ അവതാരമായ ഭഗവതിയെ ആഗ്രഹം നിറവേറ്റുന്ന ദേവതയായ മനഗമനയായി ആദരിക്കുന്ന ക്ഷേത്രമാണ് മനഗമന ക്ഷേത്രം. ആഗ്രഹം നിറവേറ്റുന്ന ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത്. ഗോർഖ മേഖലയിലെ ഒരു മലഞ്ചെരിവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അംബു ഖൈരണിയിൽ നിന്ന് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. എല്ലാ വർഷവും കാർത്തിക പഞ്ചമി, വൈശാഖ് പഞ്ചമി ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്നത്. ലിച്ചാവി രാജവംശത്തിൻ്റെ പരമ്പരാഗത ക്ഷേത്രമാണ് ചാങ്കു നാരായണൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന ക്ഷേത്രം 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. നേപ്പാളിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണിതെന്ന് കരുതപ്പെടുന്നു. 2 നിലകളുള്ള പഗോഡ ഘടന, താന്ത്രിക ദേവന്മാരുടെ കൊത്തുപണികൾ, 4 വാതിലുകളും കാവൽ നിൽക്കുന്ന കല്ലുകൊത്തിയ സിംഹങ്ങൾ, ഒരു വലിയ ഗരുഡ പ്രതിമ എന്നിവയാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.